പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഓഗസ്റ്റ് മാസം 11 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രാരംഭവാക്യത്തിലേക്ക്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14 അതിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക്. അവർ അവനോട്, 5 രണ്ടു മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. 18 വാക്യം, അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. ഈ വചന പശ്ചാത്തലം എല്ലാവർക്കും സുപരിചിതമാണ്. പ്രിയരെ, ഏകദേശം 15,000 പേർ കുറവില്ലാതെ അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. ഈ 15,000 പേർക്ക് എൻ്റെ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുകയാണ്, ഇത് മരുഭൂമിയാണ്, ഇത് നിർജ്ജന പ്രദേശമാണ്, ഇവിടെ ഇവർക്ക് ആഹാരം കൊടുക്കുവാൻ നമുക്ക് മാർഗമില്ല. ഉടനെ യേശു കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അല്ലെങ്കിൽ അവർ പറഞ്ഞു, 5 ഞങ്ങളുടെ കയ്യിലുള്ളത്. കയ്യിലുള്ളവരെ യേശുവിൻ്റെ കയ്യിലേക്ക് അവർ ഏൽപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്കും അസാധ്യമായ എല്ലാ വിഷയങ്ങളെയും കർത്താവിൻ്റെ കയ്യിലേക്ക് കേൾപ്പിച്ചാട്ടെ. കർത്താവ് പറയാണ്, അത് എൻ്റെ കയ്യിൽ തരുവിൻ. നമുക്ക് കാണാം, യേശു കർത്താവ് ആ അപ്പത്തെ എടുത്തുയർത്തി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്ന് മുഴുവൻ പുരുഷാരവും അത് തിന്ന് തൃപ്തിയായി. ശേഷിച്ചത് അവർ ശേഖരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 20 വാക്യം, എല്ലാവരും തിന്ന് തൃപ്തരായി, ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി, ശേഷിക്കുന്നത് 12 കൊട്ട നിറച്ചെടുത്തു. ശിഷ്യന്മാരുടെ കയ്യിൽ 5 മാത്രമാണ് ഉള്ളത്, 2 അവർക്ക് അസാധ്യമായതിനെ അവർ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഇതാ ശേഷിപ്പ് വെളിപ്പെടുകയാണ്. ഈ പ്രഭാതത്തിൽ എൻ്റെയും നിങ്ങളുടെ ആവശ്യത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുവാൻ പോവുകയാണ്. എപ്പോഴാണത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാം നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗം കൂടെ ചിന്തിക്കുകയാണ്, കാനാവിലെ കല്യാണ വീട്. യോഹന്നാന്റെ സുവിശേഷം 2 അതിൻ്റെ 5 വാക്യം, അവൻ്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ അവിടെ നിൽക്കുന്ന ശുശ്രൂഷകരോട് പറയുകയാണ്, യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞു തീർന്നു പോയി. ഇനി യേശുവിന് മാത്രമേ അവിടെ അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുകയാണ്. ഇതാ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ആ വിഷയത്തെ അവർ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ സ്ഥലത്ത് വിരുന്നു വഴി ഇതുവരെയും രുചിച്ചു നോക്കാത്ത വീഞ്ഞ്, ഏകദേശം 200 പഴക്കമുള്ളതിനെ പച്ചവെള്ളം കൊണ്ട് എൻ്റെ കർത്താവ് ഏറ്റവും മണവും ഗുണമുള്ള വീഞ്ഞാക്കി തീർക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ വിഷയങ്ങളെ എൻ്റെ കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമുള്ളതാക്കി തീർക്കും. സദൃശ്യവാക്യം 3 അതിൻ്റെ 6 വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും, കർത്താവേ, എനിക്ക് മുമ്പിൽ അടഞ്ഞു നിൽക്കുന്ന എല്ലാ പാതകളും, എൻ്റെ എല്ലാ വിഷയങ്ങളെയും ഞാൻ അങ്ങയുടെ കയ്യിലോട്ട് സമർപ്പിക്കുകയാണ്, ഞാൻ അങ്ങനെ ആശ്രയിക്കുകയാണ്.
കാരണം അങ്ങേക്ക് മാത്രമേ എൻ്റെ വഴികളെ തുറക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പ്രിയരെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഒരുമിച്ച് ചേർന്ന് എന്നെ കാണുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങ് അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായി നന്ദി. ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കൾക്കും ഒരു വലിയ വിടുതൽ ഇപ്പോൾ സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യണമേ. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.